എം എസ് എഫുകാരും എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ പ്ലസ് ടുവിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ വന്നത്. തുടങ്ങാല്ലേ? റെഡിയാ? നമ്മൾ റെഡിയാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. യു ഡി എഫ് യോഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളൊരു ബഹുസ്വരത ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഒരു ബഹുസ്വരത ക്യാമ്പയിൻ, അത് യു ഡി എഫ് 29 തീയതി നടത്തുന്ന കാര്യം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചത് നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വരതയ്ക്ക് ഞങ്ങൾ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഏക സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടി തങ്ങൾ തന്നെ വന്നപ്പോൾ തന്നെ ഈ വിഷയം വന്നപ്പോൾ തന്നെ യോഗം വിളിച്ചു കൂട്ടി. യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇതൊരു മുസ്ലിം വിഷയമല്ല, ഇതൊരു ബഹുസ്വരതയുടെ വിഷയമാണ് എന്ന് ആദ്യം പറഞ്ഞ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നിങ്ങൾക്ക് ബാക്ക് പേജ് ബാക്കിലേക്ക് പോയാൽ ആ റിപ്പോർട്ട് കാണാൻ കഴിയും. മുസ്ലിം സംഘടനകളെ വിളിച്ച് അതിലൊരു കൺസെൻസസ് ഉണ്ടാക്കി ഇതൊരു ബഹുസ്വരതയുടെ വിഷയമാണ് എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്. ഇപ്പോഴും ആ നിലക്കാണ് പാർട്ടി ക്യാമ്പയിൻ ചെയ്ത് പോകുന്നത്. അതിനിടക്കാണ് മണിപ്പൂർ ഇഷ്യൂ വന്നത്. പാർട്ടിയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെലിഗേഷനെ തന്നെ മണിപ്പൂരിലേക്ക് അയച്ചു. അവിടെ മണിപ്പൂരിലേക്ക് പോയി, തങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ പോയി. മണിപ്പൂർ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അതിന് പ്രക്ഷോഭത്തിന് തങ്ങൾ നേതൃത്വം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് മണിപ്പൂരിൽ പോയി അവിടെ പീസ് ജാഥ നടത്തി. അതുപോലെ തന്നെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പീസ് ജാഥ നടത്തി, ഗവർണറെ കണ്ടു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ മണിപ്പൂർ ഇഷ്യൂ ലീഗ് എത്രമാത്രം ഒരു പ്രാധാന്യത്തോടു കൂടി കണ്ടു എന്നുള്ളത് ബഹുസ്വരതയ്ക്ക് ലീഗ് കൽപ്പിക്കുന്ന ഒരു പ്രാധാന്യം എത്രയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ബഹുസ്വരതയും അതുപോലെ തന്നെ മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിൽ കാര്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലൊക്കെ വർഗീയതൊന്നും ക്ലച്ച് പിടിക്കാതെ കാലം ഇത്രയും പോയത് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. വർഗീയ ശക്തികൾ അടിക്കടി ഉയർന്നു വരുന്ന, വർഗീയ പ്രചരണം നടത്തുന്ന പുതിയ പാർട്ടികൾ ശക്തികൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നഗസികാന്തം അതാത് ഘട്ടത്തിൽ എതിർക്കുകയും അതുകൊണ്ടുള്ള പരിക്ക് ഞങ്ങൾക്ക് അതാത് കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെക്കാളും ഇപ്പോൾ യു ഡി എഫ് ബഹുസ്വരതയുടെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇവിടെ ഏതാനും സെമിനാറുകളോ അല്ലെങ്കിൽ പ്രചരണങ്ങളോ അതൊന്നുമല്ല പ്രധാനം. പാർലമെൻറ്റിൽ ഈ ബില്ല് വരുമ്പോൾ അതിലെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യയുടെ ബഹുസ്വരത സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ മണിപ്പൂരിൽ അവിടെ ഇപ്പോഴും സ്ഥിതി വളരെ മോശമാണ്, ഇന്നത്തെ റിപ്പോർട്ടും വളരെ മോശമാണ്. ലീഗ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ പോയി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഞങ്ങൾ ഇതൊക്കെ കൂടി കൂട്ടി യു ഡി എഫ് ചെയ്യുന്നത് അതുതന്നെയാണ്. ആ ബഹുസ്വരത ക്യാമ്പയിനിൽ ലീഗ് വളരെ സജീവമായി പങ്കെടുക്കും, അതിൻ്റെ തെളിവാണ് ഏത സിവിൽ കോഡ് വിഷയത്തിൽ തങ്ങളുടെ അധ്യക്ഷതയിൽ കൂടി ആദ്യത്തെ മീറ്റിംഗ്. ഇപ്പോൾ മണിപ്പൂരിൽ പോയി പാർട്ടി പീസ് കോൺഫറൻസിലും പീസ് ക്യാമ്പയിനിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതിൻ്റെ തെളിവാണ്. ഇതിനെ തുടർന്ന് അത് വലിയൊരു ക്യാമ്പയിനായി പാർട്ടി തന്നെ എടുക്കും. യു ഡി എഫിന് പുറമെ പാർട്ടി തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയ ഒരു ക്യാമ്പയിനായിട്ടെടുക്കും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിലും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അപ്പം അതിന് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം.
മറ്റൊരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം, പ്ലസ് ടു അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇവിടെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന PMSF പ്രക്ഷോഭങ്ങളുടെ ഒരു നിരന്തര പരമ്പര തന്നെ നടത്തുകയുണ്ടായി. പരമ്പരയായ ഒരുപാട് സമരങ്ങൾ, ഒന്നും രണ്ടും അല്ല, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി, കേസിലായി. അതേപോലെ തന്നെ നിരവധി പ്രവർത്തകന്മാർ പീഡനങ്ങൾ അനുഭവിച്ചു. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റിമാൻഡിലുണ്ട്. അപ്പം അതൊക്കെ സഹിക്കാൻ അവരൊക്കെ തയ്യാറാണ്. യൂത്ത് ലീഗ് വേറെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കാരണം ഇത് താഴേ തട്ടിൽ ഇതിൻ്റെ ഗുരുതരാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി പ്രചരണം നടത്തേണ്ടതാണ്. അത് തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ്. അത് പുറത്തു കൊണ്ടുവരും. MSF ആൾറെഡി സമരത്തിൻ്റെ ഒരു പാരമ്യത്തിലെത്തി, ഇനിയൊന്നും ബാക്കിയില്ല. പക്ഷേ ഗവൺമെൻറ് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഒരു നിസ്സംഗ ഭാവം ആയിട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാനും അതുപോലെ തന്നെ മുനീറും വിദ്യാഭ്യാസ അതുപോലെ തന്നെ മജീദും PMA സലാമും ഞങ്ങളെല്ലാവരും കൂടി കൂടി, ജനപ്രതിനിധികൾ MLA എല്ലാവരും കൂടി കൂടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും വീണ്ടും നിവേദനം കൊടുത്തിട്ടുണ്ട്. ഉടനെ അനുവദിക്കണം. നീണ്ടുപോയാൽ സമയം കഴിഞ്ഞു പോവും, ഇനി താമസിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. പ്രതികരണം അനുകൂലമായിരുന്നു. ഞങ്ങൾ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞത്. മുഖ്യമന്ത്രിയും ആ നിലക്ക് തന്നെയാണ് തീരുമാനമുണ്ടാവും എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. പക്ഷേ ഇനി ദിവസം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഫൈനലായിക്കൊണ്ടിരിക്കുക. ഫൈനൽ അലോട്ട്മെൻ്റ് തീരാറുണ്ട്, സത്യമേലം തുടങ്ങി. അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി താമസിയാതെ പ്ലസ് ടു സംബന്ധിച്ച് ഉള്ള അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. A+ നേടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നത് തികഞ്ഞ എന്താ പറയുക, പൗരന്മാരോടുള്ള, നമ്മളെ കുട്ടികളോട്, ഭാവി തലമുറയോടുള്ള വലിയ ക്രൂരതയാണ് എന്നാണ് വീണ്ടും ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ആവർത്തിച്ച് പറയാനുള്ളത്. പോസിറ്റീവായ ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാവും എന്ന് ഈ ഘട്ടത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കാം. പാർട്ടി ജില്ലാ കമ്മിറ്റികൾ ജില്ലകളിലെല്ലാം ഇതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടുവിന്റെ സീറ്റുകളുടെ കുറവ് മൂലം കുട്ടികൾ വളരെ വിഷാദത്തിലാണ്. അവർക്കിനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന് ജില്ലാ കമ്മിറ്റികൾ, പാർട്ടി സെക്രട്ടറി ജില്ലാ കമ്മിറ്റികളും മുസ്ലിം ലീഗും പ്രക്ഷോഭത്തിലാണ്. അപ്പോ പ്രക്ഷോഭം നടത്താനല്ലേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് പറയാനല്ലേ പറ്റൂ, നിവേദനം നടത്താനല്ലേ പറ്റൂ. ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ MSF ഒക്കെ പിന്നെ നടത്തിയ സമരങ്ങൾ, എല്ലാ തരം സമരങ്ങളും, അവനായ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് അവർ പ്രയോഗിച്ചു ജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. അല്ലാതെ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഈ നിസ്സംഗഭാവം ഒഴിവാക്കി പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റത്തെ അതിനെതിരായിട്ടുള്ള വിധി ഉണ്ടാവും. ഒരു കാര്യം സംശയം ആ കാര്യത്തിലില്ല. സിവിൽ കോഡ് പ്രശ്നത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ക്യാമ്പയിനും അതിൻ്റെ കൂടെ നിയമപരമായും നോക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ പിന്നെ ലോ കമ്മീഷൻ്റെ മുമ്പിൽ ലീഗ് ആൾറെഡി പോയി കഴിഞ്ഞു, ഞങ്ങളുടെ ഒപ്പീനിയൻ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇത് സംബന്ധിച്ച് എത്രമാത്രം ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്തെ ബാധിക്കും, ഇവിടുത്തെ ഭരണഘടനാനുസൃതം വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഒരവകാശത്തിൽ കൈവെക്കുന്നതായിരിക്കും എന്നുള്ളത് കാര്യകാരണ സഹിതം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പല പാർട്ടികൾക്കും പല നിലപാടുകളുണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പൊ ഇവരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കോൺഗ്രസും കൈയെടുത്തോ ഉണ്ട്. ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് വരാൻ പോവാം. അപ്പോൾ പാർലമെൻറ്റിൽ ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഏകാഭിപ്രായം ഉണ്ടാവണം എന്നുള്ളത് ലീഗ് ആവശ്യപ്പെടും. ആ മീറ്റിങ്ങിൽ, പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിങ്ങിൽ ലീഗും ഉണ്ട്. ഞങ്ങളത് ആവശ്യപ്പെടും. ഞങ്ങൾക്ക് അവിടെ പ്രസംഗിക്കാൻ
അവിടെ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായും ഏക സിവിൽ കോഡ് വിഷയത്തിൽ ബില്ല് പാർലമെന്റിൽ വന്നാൽ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഏകാഭിപ്രായം ഉണ്ടാക്കി അതിനെതിരായി ഉറച്ച നിലപാടെടുക്കണം എന്നുള്ളത് ലീഗ് ആവശ്യപ്പെടും. 17-18 തീയതികളിൽ ബാംഗ്ലൂരിലാണ് മീറ്റിംഗ് ഉള്ളത്, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇല്ല, നമ്മളതിൽ ഒരു മതേതര പാർട്ടികളുടെ ഇടയിലും ഭിന്നിപ്പുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇനി പാർലമെന്റ് സമ്മേളനം അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രസംഗം അതൊക്കെ ആവശ്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലോ. ഇത് പാർലമെന്റിൽ ബില്ല് വരുന്ന വിഷയമാണ്, കേരളത്തിൽ ഏതാനും സെമിനാറുകളും ചർച്ചകളും നടക്കുന്ന വിഷയമല്ല. ഇനി ഞാൻ പണ്ടും പറഞ്ഞതുപോലെ നമുക്ക് ഡൽഹിയിലേക്ക് നോക്കാം. 20-ാം തീയതിയാണ് പാർലമെന്റ് എന്ന് തോന്നുന്നു, 20-ാം തീയതി പോലെ സെഷൻ തുടങ്ങുക. കോൺഗ്രസ് എതിർക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ നിലപാട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീ ജയറാം രമേശ് പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കും. ബില്ല് പാർലമെന്റിൽ വരുമ്പോഴല്ല, അതിൻ്റെ ഓരോ ക്ലോസ് ബൈ ക്ലോസിലൊക്കെ എന്താ പറഞ്ഞു നോക്കിയിട്ട് ഓരോ പാർട്ടികളും വേറെ വേറെ പിന്നെ അഭിപ്രായം പറയുമായിരിക്കും. പക്ഷെ ബില്ലിനെ മൊത്തത്തിൽ ബില്ലിനെ എതിർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ സെമിനാറൊക്കെ ആവശ്യത്തിനായി. അപ്പൊ ഇപ്പോ എല്ലാ പാർട്ടികളും സെമിനാറുകൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ അവർ വിജയിപ്പിക്കട്ടെ. അതിന്റെ മുകളിൽ വെച്ച് തർക്കം തുടർന്നെങ്കിൽ നമ്മൾ ആളുകള് ബുദ്ധിയുള്ളവർ പരിഹസിക്കേ ഉള്ളൂ. ഇവർക്ക് ഡൽഹിയിൽ ബില്ല് വരുന്നതൊന്നുമല്ല കാര്യം, സെമിനാറുകൾ നമ്മളിനി അത് പരിഹസിക്കാൻ ഇടയാക്കണ്ട, ആവശ്യത്തിന് ചർച്ചയായി. അത് അല്ല, ചില ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയുണ്ട്. ഞങ്ങൾ മുഖ്യധാര പിന്നെ മാധ്യമങ്ങൾ ഇവിടെ അവരുടെ മീഡിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സർക്കാരിനെ വിമർശിക്കുക, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുക, പുറത്തുകൊണ്ടുവരിക, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കാലാകാലങ്ങളിലായിട്ട് ചെയ്യാറുണ്ട്. അതിന് അവരുടെ ഒരു അവകാശങ്ങൾ കൈവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ എന്നും എതിർത്തിട്ടുണ്ട്, ഇനി എതിർക്കുകയും ചെയ്യും, അതൊരു സംശയമൊന്നുമില്ല. പക്ഷെ മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പച്ച വർഗീയത, കേട്ടാൽ അറക്കുന്ന വർഗീയത പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ലീഗിന് സ്വന്തം നയമുണ്ട്, അതിൻ്റെതായ നയമുണ്ട്. അതിനെ ആരനുകൂലിച്ചാലും സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾ എതിർക്കും, ഞങ്ങളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി കേട്ടാൽ അറക്കുന്ന വളരെ മോശമായ കേട്ടു നോക്കണം അവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞത്, അങ്ങനെയുള്ള വർഗീയത പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടികളെ എതിർക്കണം, വർഗീയത പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ എതിർക്കണം, വർഗീയത പ്രചരിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എതിർക്കണം ഒക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം വർഗീയത പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് വകവെച്ച് കൊടുക്കാൻ പറ്റുമോ? അത് മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും എതിർക്കപ്പെടേണ്ടതാണ്, ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് നിലപാട് നേരത്തെ വ്യക്തമാക്കി. അത് ഇന്ന മീഡിയ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആര് ചെയ്താലും എതിർക്കും. ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കടയാണ് രാഹുൽ ഗാന്ധി തുറന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ സ്നേഹം തുളുമ്പുന്ന രാജ്യത്ത് വെറുപ്പിൻ്റെ കട തുറക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളത് എതിർക്കും. അത്തരം അത് മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും അതിനെ എതിർക്കാതിരിക്കാൻ പറ്റും. അത് അവരുടെ അഭിപ്രായമാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് അവരോട് ഞങ്ങളിപ്പോൾ ഞങ്ങളെ ചർച്ചയിലൊക്കെ പിന്നെ അവരും കൂടി പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ഒരു നിലപാടാണ്. ഈ വിഷയത്തിലുള്ള ലീഗിൻ്റെ
അല്ല, നമ്മളിപ്പോൾ ഈ കാര്യങ്ങളിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചർച്ച ചെയ്തു. ഇനി അധികം ഈ ബില്ല് പിന്നെ മറ്റ് ഇത് ഓരോ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഡൈലൂട്ട് ചെയ്യണ്ട. കാരണം ഇപ്പോൾ നമ്മൾ ബഹുസ്രത ക്യാമ്പയിൻ, അതിൽ ലീഗ് കൊടുക്കുന്ന പ്രാധാന്യം, പാർട്ടി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഡെലിഗേഷൻ മണിപ്പൂരിൽ പോയത്, അതുപോലെ തന്നെ അത് സംബന്ധിച്ച് ലീഗ് ഏകസീൽക്കോട് സംബന്ധിച്ച് ഞങ്ങൾ നടത്താൻ പോകുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. മെത്തേ സ്റ്റാമിൻ്റെ കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അവർ ഞങ്ങളിപ്പോൾ ഞങ്ങളെ മീറ്റിങ്ങിലൊക്കെ അവർ വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നയമുണ്ട്, സി പി എമ്മിന് വേറെ നയമുണ്ടാവും, അത് വേറെ കാര്യം. ലീഗിനെ ക്ഷണിച്ചതിലടക്കം, സിനിമയ്ക്ക് ലീഗിനെ ക്ഷണിച്ചതിലടക്കം സി പി ഐക്കൊക്കെ അസ്വസ്ഥതകളുണ്ട്, സി പി ഐക്ക് അകത്തൊക്കെ. അവരൊന്നും യോഗം ചെയ്യലില്ല, അത് അവർ ചർച്ച ചെയ്യട്ടെ. ഞാൻ നമ്മളിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ വളരെ സുപ്രധാനമായ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇത്ര എന്താ പറയുന്നത്, ഡൽഹിയിലെ കാലാവസ്ഥ കാര്യങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ പല അതിർത്തി സംസ്ഥാനങ്ങളിലും പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നു, അതൊക്കെ ആ റിസ്ക്കൊക്കെ എടുത്തിട്ടാണ് തങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ എം പിമാരും മണിപ്പൂരിൽ പോയത്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡിൽ ഞങ്ങൾ ലോ കമ്മീഷന് മുമ്പിൽ പോയി. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളെ കണ്ടത്. അപ്പോൾ അത് ഡൈലൂട്ട് ചെയ്യുന്ന അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, പതിവുപോലെ ഞാൻ അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ അതങ്ങ് വീട് ചെയ്ത് കളയും. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ നിൽക്കും, പിന്നെ നമ്മൾ വെറുതെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്റെ പത്രസമ്മേളനം ഒരു വാദമാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അതിന് മറുപടി പറയും. അപ്പൊ ആവശ്യത്തിന് ഇന്ന് ഈ രണ്ട് മൂന്ന് സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുന്നതാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വൈക്കാതെ വിടും. അത്രേ പ്ലസ് ടുവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഗുരുതരാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നടത്തുന്ന സമരം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കജു പറഞ്ഞതും അത് തന്നെയാണ്. അല്ല, 29 യു ഡി എഫിന്റെ പരിപാടി സ്ട്രോങ് ആയിട്ട് നടക്കും, അതിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും. യു ഡി എഫ് വളരെ വിശദമായി യോഗം ചേർന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് അത്. അത് വളരെ ആവശ്യമായ ഇപ്പോഴത്തെ ഒരു ആവശ്യമായ പ്രചരണമാണ്. ലീഗ് വേറെയും നടത്തും, അതാണ് ഡേറ്റ് തീരുമാനിച്ചത്. ഡേറ്റ് ഇനിയിപ്പോൾ തങ്ങളൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. മറ്റാന് പിന്നെ പറയാൻ കാരണം ശ്രീ രാഹുൽ ഗാന്ധി എന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പയിനാണത്. നമുക്ക് ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാം. അതിന് നേരെ എതിരായി മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നതും വളരെ മോശമായ കാര്യമാണ്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് കരുതുന്നില്ല, അവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇല്ല, അങ്ങനെ ഇല്ല. വി ഡി സതീശനും ഇന്നലെ അതിനെതിരായിട്ടാണല്ലോ പറഞ്ഞത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.